സ്വർഗസ്ഥ പിതാവായ ദൈവമേ, പുതിയ ദിവസത്തിനും പുതിയ അവസരത്തിനുമായിട്ട് ഞങ്ങൾ നിന്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് വിശുദ്ധീകരണത്തെക്കുറിച്ച് തുടർന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ആത്മാവിൽ പൂർണ്ണമായ വിശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം, ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണ്ണം, അനുസരണം പഠിച്ച് തികഞ്ഞവരായി തീരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഓരോരുത്തരെയും കൃപയാൽ പ്രാപ്തരാക്കണം. നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കണം. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് തെളിയിച്ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവ് ഞങ്ങളെ കർത്താവെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കുന്നതിനായി, വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വിശുദ്ധീകരണത്തെക്കുറിച്ച് നാം തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കർത്താവിൻ്റെ ഒരു പോയിൻ്റഡ് ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ മുഖത്ത് നോക്കി നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാതിരിക്കുന്നത്, ചെയ്യാതിരിക്കുന്നത് എന്ത്? ഇത് ദൈവത്തിന് എക്കാലവും മനുഷ്യരോടുള്ള ചോദ്യമാണ്. എക്കാലവും മനുഷ്യരോട് ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ കൽപ്പനകൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രമാണിക്കുന്നില്ല? ദൈവം നമുക്ക് ഒരു കൽപ്പന തന്നുകൊണ്ടാണ്, തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒരു കൽപ്പന വെളിപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാം ദൈവം ആരംഭിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇങ്ങോട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ, അതിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ ഗൗരവമായിട്ട് എടുക്കാതെ നമുക്ക് ദൈവം ഫ്രീ വില്ല് തന്നതുകൊണ്ട്, ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണോ ശാപമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അനുഗ്രഹമാണ് കേട്ടോ, കാരണം അനുഗ്രഹം നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കാറുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ചിന്താ സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. അതില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെങ്ങനെയായിരിക്കുമായിരുന്നെന്ന്. ചിന്താ സ്വാതന്ത്ര്യം ഇല്ല, നമ്മൾ വെറും പാവകളായി പോയേനെ. അങ്ങനെ വെറും മരപ്പാവകളായിട്ടിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമുക്ക് ചിലപ്പോൾ ഇൻ്റലിജൻസ് തന്നതൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ദൈവം തന്നതല്ലാതെ ഒന്നും നമുക്കില്ല. ദൈവം തന്ന ഏറ്റവും സുപ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം, ഫ്രീ വിൽ. നമുക്ക് സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനുമുള്ള ഒരു സാവകാശം, ഒരു അനുവാദം ദൈവം തന്നിരിക്കുകയാണ്. ഇതിന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആരെ തിരഞ്ഞെടുക്കും അല്ലേ. പല സന്ദർഭങ്ങളിലും നിങ്ങൾ വായിക്കുന്നത് ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും, എന്ത് തീരുമാനിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ. എന്നിട്ട് ദൈവം ഇടയ്ക്ക് നമ്മളോട് സജഷൻ തരുന്നുണ്ട്, ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതാകുന്നത് നിനക്ക് നല്ലത്. പക്ഷേ നമ്മളെക്കൊണ്ട് ചെവിക്ക് പിടിച്ച് അത് തിരഞ്ഞെടുപ്പിക്കുന്നില്ല, അത് നമ്മൾ തന്നെ സ്വയമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾ ഓർത്താൽ മതി. വിശുദ്ധീകരണത്തിൻ്റെ ഇരട്ട സത്യങ്ങൾ പലതും നമ്മൾ പഠിക്കുകയുണ്ടായി. പാപത്തിന് 2 സത്യങ്ങളുണ്ട്, വിശുദ്ധിക്ക് 2 സത്യങ്ങളുണ്ട്, അനുസരണത്തിന് 2 സത്യങ്ങളുണ്ട്. അപ്പം വിശുദ്ധിയെക്കുറിച്ച് പഠിച്ചു പഠിച്ച് വന്നപ്പോൾ നമ്മൾ എവിടെയാണ് വാസ്തവത്തിൽ എത്തിയത്? അനുസരണത്തിലാണ്. അനുസരണം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടും എന്ന് പറഞ്ഞപ്പോൾ, വിശുദ്ധി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ. അവൻ്റെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുന്നവർ. ഇവിടെ വിശുദ്ധീകരണത്തിൻ്റെ നിർവചനം ഞാൻ കുറേ ക്ലാസ്സുകൾക്ക് മുമ്പിൽ പറഞ്ഞത് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം മനുഷ്യനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. മറ്റൊരു അനുഗ്രഹമാണോ എന്നെനിക്കറിയാൻ പാടില്ല, ഒരു ഗുണം മറവി എന്നുള്ളതാണ്. പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ദൈവം നമ്മളോട് ഇതിനു മുമ്പ് ഇടപെട്ടതും ഒക്കെ പലതും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മറന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലന്മാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക എന്നുള്ളത് യുക്തമാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ഞാനും അത് ചെയ്യാതിരുന്നാൽ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ, ഐ ഹാവ് ഗിവൺ യു എ ഡെഫിനീഷൻ, ഒരു നിർവചനം വിശുദ്ധീകരണത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. രക്ഷിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവം വിളിച്ച ഒരു വിശ്വാസിയെ,
ഒരു ക്രിസ്ത്യാനിയെ ദൈവത്തെ സേവിക്കേണ്ടതിനായി ദൈവം അവനെ തനിക്കായി തന്നെ വേർതിരിക്കുന്ന കൃപയുടെ ദൈവപ്രവൃത്തിയാണ് വിശുദ്ധീകരണം. പലരും വിശുദ്ധീകരണത്തെക്കുറിച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഐ റിപ്പീറ്റ്, ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് ആവർത്തിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വാട്ട് ഈസ് സാങ്ക്ടിഫിക്കേഷൻ, എന്താണ് വിശുദ്ധീകരണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അതിൻ്റെ അകത്തേക്ക് കയറി നിങ്ങളത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധീകരണത്തെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ദൈവം നമ്മളെ ആദ്യം ചെയ്യുന്ന കാര്യം നീതീകരിക്കുക, രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, ദൈവകൃപയിലേക്ക് കടന്നു വന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി, ആ ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? അവൻ ദൈവത്തെ സേവിക്കണം. ദൈവം അതിനുവേണ്ടിയാണ് തനിക്കായിട്ടൊരു ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സേവിക്കേണ്ടതിനാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സേവ്ഡ് ടു സേർവ്. എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? കർത്താവിനെ സേവിക്കാൻ. എന്തിനാണ് നീതീകരിക്കപ്പെട്ടത്? ദൈവത്തിന് പ്രയോജനമുള്ളൊരു ദൈവത്തിൻ്റെ ദാസനായി തീരാനായിട്ടാണ്. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ, ഒരു വിശ്വാസിയെ ദൈവത്തെ സേവിക്കേണ്ടതിനായി ദൈവം അവനെ തനിക്കായി തന്നെ വേർതിരിക്കുന്ന കൃപയുടെ ദൈവപ്രവൃത്തിയാണ് വിശുദ്ധീകരണം. എല്ലാവർക്കും അത് ഒന്നുകൂടെ മനസ്സിലേക്ക് വന്നു എന്ന് ഞാൻ കരുതുന്നു. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ദ ഗ്രേഷ്യസ് വർക്ക് ഓഫ് ഗോഡ് ഇൻ സെറ്റിംഗ് ദ ബിലീവർ എപ്പാർട്ട് ഫോർ ഹിംസെൽഫ് ആൻഡ് ഫോർ സർവീസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ദൈവത്തെ സേവിക്കേണ്ടതിനായി ദൈവത്തിന് ആളുകളെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ദൈവം നമ്മളെയൊക്കെ റിക്രൂട്ട് ചെയ്തതെന്നായി പറയുന്നത്. നമ്മളെ ദൈവം റിക്രൂട്ട് ചെയ്തു, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു, ദൈവം നമ്മളെ വിളിച്ചു, ദൈവം നമ്മളെ വേർതിരിച്ചു. ഈ പദങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് വേർതിരിച്ചത്? ദൈവത്തെ സേവിക്കേണ്ടതിന്, അവൻ ദൈവത്തിനായിട്ട് തന്നെ അവനെ വേർതിരിച്ച് വെച്ചേക്കേണ്ടതിന്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വേർപാടെന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴും വിശുദ്ധിയും വേർപാടും. എന്തിൽ നിന്നാണ് വേർപെടുന്നത്? മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെട്ട് ഞാൻ ദൈവത്തിൻ്റേതാണ്, ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൻ്റേതാണ്, ദൈവം എൻ്റേതാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ട്. അവൻ എൻ്റെ കർത്താവാണ്, അവൻ പറയുന്നതാണ് ഞാൻ ഇനി ചെയ്യുക, ഞാൻ അവനെ സേവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ ഈ കാര്യം പഠിച്ച സമയത്ത് ഇത് വർഗീസാർ ആവിഷ്കരിച്ച ഒരാശയമല്ല എന്നറിയേണ്ടതിനായിട്ട് ലേവ്യ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചായിരുന്നു. ആ വാക്യവും കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. 20:24-26 വാക്യങ്ങൾ, ലെവിറ്റിക്കസ്, ലേവ്യ പുസ്തകം 20:24-26 മാത്രം വായിച്ചാലും മതിയാകും. 26 വാക്യം: നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ഇതാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്. ഞാനൊരു ആശയം എൻ്റേതായിട്ട് പറഞ്ഞതല്ല, വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിനായിട്ട് ആ വാക്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്കായിട്ട് വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പോൾ വളരെ മൂല്യമുള്ള ആളുകളായതുകൊണ്ടാണ് ദൈവം വലിയൊരു വില കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അന്യാധീനപ്പെട്ടു പോയതാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരുന്നു ദൈവത്തിനായിട്ട്. ഫ്രീ വില്ല് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ വില്ല് കാരണം നാം ദൈവത്തെ വിട്ട് അബദ്ധ സഞ്ചാരം ചെയ്ത് അന്യാധീനപ്പെട്ടു പോയി. ആ സ്ഥാനത്ത് വീണ്ടും ദൈവം ഒരു മുതൽ മുടക്കി, വീണ്ടും ദൈവം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, തൻ്റെ തന്നെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തം നമുക്ക് പകരമായി കൊടുത്ത് നമ്മെ ദൈവത്തിനായിട്ട് വേർതിരിച്ചു. എന്നിട്ട് ദൈവം പറയുകയാണ്, യഹോവയായ ഞാൻ വിശുദ്ധനാകുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. വീണ്ടും ദൈവത്തിന് അത്രയും പറഞ്ഞിട്ട് മതിയാകാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. 20:20 ലേവ്യ 20:26 വാക്യമാണ്. അവസാനം ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പം സഭയെന്ന് പറഞ്ഞാൽ ദൈവം ലോകത്തിൽ നിന്ന് തനിക്കായിട്ട് ഒരു ജനത്തെ വിളിച്ച് വേർതിരിച്ചു. എന്തിനാണ് ദൈവം ജാതികളിൽ നിന്ന് മറ്റ് മനുഷ്യരിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് വിളിച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ ആഗ്രഹത്തെ
ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ഉന്നതമായ ഒരു, അപ്പം അവിടെയാണ് വിശുദ്ധി. അപ്പം ദൈവം ദൈവത്തിനുള്ളവരായിരിക്കാൻ നമ്മളെ അങ്ങോട്ട് വിളിച്ചപ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് ദൈവം വിശുദ്ധനാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാമും എങ്ങനെയുള്ള ആളുകളായിരിക്കണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. പക്ഷേ ഈ വിശുദ്ധി നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കാര്യം ചെയ്താൽ മതി. എന്താണെന്ന് ചോദിച്ചാൽ, ലെഫ്റ്റ് ടു അവർസെൽസ്, നമ്മെ നമ്മളായിട്ട് തന്നെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കുള്ളവരായിട്ട് അങ്ങ് ജീവിച്ചു പോകും. ഞാൻ പറഞ്ഞ ഞങ്ങൾ ശ്രദ്ധിച്ചു തന്നെയായിരിക്കുന്നു. നമ്മളെ നമ്മുടെ വഴിക്ക് വിട്ടാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സ്നേഹങ്ങളും ഒക്കെ ആരോടാണ്? എന്നോട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഒരു ആഗ്രഹം, ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് ലെഫ്റ്റ് ടു മൈസെൽഫ്, എന്നെ തന്നെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എനിക്കായിട്ട് തന്നെ ജീവിച്ചു കളയും. അതുകൊണ്ട് ദൈവം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങൾക്കുള്ളവർ അല്ല, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന്. ഇസ്രായേൽ മക്കളെ പലപ്പോഴും ദൈവം ഓർമ്മപ്പെടുത്തി, നിങ്ങളെ ഞാൻ എനിക്കുള്ളവരായിട്ട് തിരഞ്ഞെടുത്തത് എന്തോ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായതുകൊണ്ടല്ല, നിങ്ങൾ എണ്ണത്തിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല, നിങ്ങൾ ബലമുള്ളവരായതുകൊണ്ടല്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അനുസരണത്തിന് രണ്ട് വശമുണ്ട്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അപ്പോൾ തന്നെ നാം ദൈവത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ ദൈവം നമ്മെ തൻ്റേതാക്കി. നമുക്കൊരാളോട് സ്നേഹം തോന്നിയാൽ നമ്മുടെ കമിതാക്കളൊക്കെ ചെയ്യുന്നത് പോലെ അവളെ അല്ലെങ്കിൽ അവനെ എൻ്റേതാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വേറെ ആരെങ്കിലും അതിനകത്ത് ഇടപെടുന്നത് നമുക്ക് തീരെ, നിങ്ങളതിനെ സ്നേഹിച്ചിട്ടുള്ളവരല്ലെന്ന് തോന്നുന്നതുകൊണ്ട് നമുക്ക് തീരെ ഇഷ്ടപ്പെടുകയല്ല. ബിക്കോസ് ഷീ ബിലോങ്സ് ടു മീ, ഐ ബിലോങ് ടു ഹിം എന്നുള്ളത് നമുക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഇത് തന്നെ ദൈവം പറയുന്നത്, നമ്മൾ മണവാട്ടിയാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ നമ്മെ തനിക്കായി തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർ. അങ്ങനെ നമ്മൾ അവനുള്ള ആളുകളാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ട വാക്യം എന്താണ്? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ട്? ഗ്ലൂക്കോസ് 6:46 വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, 6:46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? വളരെ ലളിതമായിട്ടാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ എന്നെ. നമുക്ക് ക്രൈസ്തവ ലോകത്തിലേക്ക് നോക്കിയാൽ ഈ വാക്യം അന്വർത്ഥമാണെന്ന് പറയാൻ പറ്റുകയല്ലേ? കാരണം എല്ലാവരും കർത്താവിനെ എന്താ വിളിക്കുന്നത്, എന്തായി വിളിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതാണ് വി കോൾ ലോർഡ് ലോർഡ്, കർത്താവെ കർത്താവെ എന്ന് വിളിക്കും. അപ്പോൾ കർത്താവ് തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവെ എന്ന് വിളിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ, ഞാൻ യഥാർത്ഥത്തിൽ കർത്താവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആശയം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഏക വഴി ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണത്തിൽ കൂടിയാണ് നാം വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. അനുസരണക്കേട് വഴിയാണ് നാം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടമാക്കിയത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അനുസരണത്തിന് രണ്ട് വശമുണ്ടെന്ന്. ഏതൊക്കെയാണ്? ദൈവസ്നേഹവും ദൈവഭയവും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുസരണം എന്നുള്ളതാണ്. ഞാനതുകൊണ്ട് ആശയം നിങ്ങളുടെ മനസ്സിൽ ശക്തമാകുന്നതിനായിട്ട് ആമുഖമായിട്ട് ചില വാക്യങ്ങൾ വായിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ദൈവവചനത്തിലാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം കിടക്കുന്നതെന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലും നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യത്തിലൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. വചനം കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവവചനം നമ്മൾ കേൾക്കുന്നത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടുതൽ കൂടുതൽ അറിവ് സമ്പാദിക്കാനാണോ? അല്ല. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ അതേക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് തുടങ്ങാം. നമുക്ക് 1 യാക്കോബിൻ്റെ ലേഖനം 1:21 25 വരെ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉള്ളുനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി
അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം മാറ്റമില്ലാതെ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവവചനം, വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ദിവസവും വായിക്കുന്നതും ഇത് പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. അപ്പോൾ ഈ വചനം കേട്ടാൽ മാത്രം പോരാ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ലിസണിങ്. വചനം എന്തിനുള്ളതാണ്? അനുസരിക്കാൻ, അത് ചെയ്യാനുള്ളതാണ്. അത് കാരണം അനുസരണം വഴി മാത്രമേ, അല്ല ഈ ദൈവവചനം കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ. അങ്ങനെയാണെങ്കിൽ എല്ലാ മീറ്റിങ്ങിലും വന്നങ്ങ് ഇരുന്നു കൊടുത്താൽ നമ്മൾ ഭയങ്കര വിശുദ്ധന്മാരായിട്ട് മാറും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല, വിശുദ്ധന്മാരാകാനുള്ള വഴി നിങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ദൈവവചനം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അതനുസരിക്കും. അതാണിപ്പോൾ നമ്മൾ വായിച്ചത്, വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ മാത്രമേ നമുക്ക് വിശുദ്ധന്മാരായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധി പ്രാപിക്കാൻ, അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ നമുക്കൊരു കർമ്മ പരിപാടിയാണ് പലപ്പോഴും. അതുകൊണ്ട് ശൗൽ രാജാവിനോട് ശാമുവേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ വാക്യം നമുക്ക് വായിക്കാം. 1 ശാമുവേൽ 15:22. 1 ശാമുവേൽ 15:22. ശമുവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പൊ നമ്മൾ ഒരു യാഗം അർപ്പിക്കുന്നതിനേക്കാൾ, അല്ലേ, അല്ലെങ്കിൽ മുട്ടാടുകളുടെ മേധസ് അർപ്പിക്കുന്നതിനേക്കാൾ, നമുക്കിതെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ പരിശോധിക്കാനുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ചിന്ത നിങ്ങൾക്ക് തുടങ്ങിത്തരികയാണ്. ശൗൽ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മേത്തരമായ ആടുകളെയും മേത്തരമായ കന്നുകാലികളെയും ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതിനെല്ലാം ദൈവത്തിന് യാഗമായിട്ട് അർപ്പിച്ചാൽ ഉടനെ ദൈവം അങ്ങ് പ്രസാദിക്കും. പക്ഷേ മിസ് ചെയ്ത കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞത് ഇതിനെ ശേഖരിച്ച് വെക്കാനല്ല, ദൈവം പറഞ്ഞത് എന്താണ്? നിർമൂലമാക്കി കളയണം. ഇതിനെ ഒന്നിനെയും വെച്ചേക്കരുതെന്നാണ് പറഞ്ഞത്. ഒന്നിനെയും വെച്ചേക്കരുത്, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യാതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 15:22 ഒന്നുകൂടെ വായിച്ചാൽ, ശമുവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഒന്ന് നിർത്തിക്കണേ, കാരണം ഞാൻ എനിക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളുമാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദ. അപ്പൊ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ല, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാ, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ദൈവവചന, അതാണ് ദൈവവചനത്തിങ്കൽ വിറയ്ക്കുന്നവൻ. ദൈവവചനം കേൾക്കുമ്പോൾ, അയ്യോ ഇതെനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, ഇങ്ങനെ ഞാൻ ആയിട്ടില്ലല്ലോ എന്ന് ഒരു, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ, എപ്പോഴും ഭയത്തോടുകൂടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അത് നിവർത്തിക്കാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന ഹോമയാഗങ്ങളിലല്ല ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ കൈയല്ലേ ഉണ്ടാക്കിയത്, നിങ്ങൾ ഏതെങ്കിലും എനിക്ക് തന്നിട്ട് എന്നെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ, ഇനി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ, മലാഖി പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, കാലൊടിഞ്ഞതും കണ്ണുപൊട്ടിയതും പറിച്ചു കീറിപ്പോയതും ഒക്കെ കൊടുക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ദൈവം പറഞ്ഞതുകൊണ്ട് നല്ലതൊരെണ്ണം എന്തെങ്കിലും എന്ത് മനോഭാവത്തോടെ ചെയ്ത് കൊടുത്തതെന്നും ഒക്കെ. അപ്പോൾ ദൈവം കൊടുത്തതിനെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ആ കൊടുത്തതിൻ്റെ പിന്നിലുള്ള മനസ്സിനെയാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, അനുസരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുസരിക്കുന്നത് പോലെ ഒരു യാഗവും ഒക്കുകയല്ല. നമുക്കൊന്നുകൂടെ വായിക്കാം വാക്യം, ഒന്നുകൂടെ വായിക്കാം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ആകുമോ എന്ന് ചോദിച്ചാൽ ആകുകയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അനുസരിക്കുന്നതിന് തുല്യമായിട്ട് ഒരു ഹോമയാഗവും ഇല്ല.
പിന്നെ അടുത്ത ലൈൻ വീണ്ടും പറഞ്ഞു, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും, അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പം ശ്രദ്ധിച്ച് അനുസരിക്കണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെച്ച്, കാരണം ദൈവം എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച്, കാരണം നമ്മൾ അശ്രദ്ധക്കാരാണെന്നുള്ളത് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം, അധ്യാപകന്മാർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അവരെല്ലാം പിള്ളേരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് യേശു തന്നെ ഇടയ്ക്കൊക്കെ ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഈ മേശക്കിട്ട് ഇപ്പം ഞാൻ രണ്ടു പ്രാവശ്യം അടിച്ചതുപോലെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സോ പ്ലീസ് ലിസൺ. അപ്പോൾ വളരെ ശ്രദ്ധ വെച്ച് കേട്ട് ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നതാണ് അർപ്പിക്കുന്ന ഏത് യാഗത്തെക്കാളും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് കഴിയുന്നത്? ഇത് ഈസ് ത്രൂ ഒബീഡിയൻസ്, അനുസരണത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളൊരു സ്കൂളിൽ ചേരണം. ഏത് സ്കൂളിലാണ്? സ്കൂൾ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ സ്കൂളിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിൻ്റെ സ്കൂളിൽ ചേർന്ന് നാം കർത്താവ്, കാരണം അതിൽ ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ് ആര്? യേശു. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായെന്നറിയാൻ പാടില്ല, ഗ്രാജുവേറ്റ് ചെയ്യാതെ പഠിപ്പിക്കാനൊക്കെയല്ല, പി ജി പാസ്സായിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്തിട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. യേശു ഈ കാര്യത്തിൽ ട്രെയിൻഡ് ആണോ? നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 5:8-9 എബ്രായ ലേഖനം 5:8-9 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇതിനേക്കാൾ ക്ലിയറായിട്ട് എങ്ങനെ പറയുന്നത്? താൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെങ്കിലും, മനുഷ്യനായപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനായത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ രക്ഷിക്കുവാനും നമുക്കൊരു മാതൃക നൽകുവാനും. അതുകൊണ്ടാണല്ലോ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞത് ദൈവം നമുക്ക് കാണിച്ചു തന്ന പുരുഷൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണത് എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാമായിരിക്കും, കാരണം ഞാൻ പലപ്പോഴും അത് ഉദ്ധരിക്കാറുണ്ട്. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. അപ്പോൾ ഈ പുരുഷനെ നോക്കിയാൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു എന്നെ രക്ഷിക്കാൻ വന്നു, എനിക്ക് പകരം അങ്ങ് മരിച്ചു, അതോടെ എല്ലാം തീർന്നു എന്നാണ്. അങ്ങനല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ആത്മീയമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആരെ നോക്കണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. അവനെ നോക്കിയാൽ അവൻ എങ്ങനെ ഈ കാര്യം ചെയ്തു എന്നുള്ളത് പഠിക്കാൻ പറ്റും, കാരണം അവൻ ചെയ്യാത്തതൊന്നും നമ്മളോട് ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് പുത്രൻ അനുസരണം പഠിച്ച്, എങ്ങനെ അനുസരണം പഠിച്ചത്? ഒന്നുകൂടെ വാക്യം വായിച്ചാൽ, അനുസരണം പഠിച്ചത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നോ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ ചേരാത്തതിന്റെ കാര്യം മനസ്സിലായി കാണും. ഈ സ്കൂളിൽ ചേർന്നാൽ അത്ര ഈസി അല്ല, ഇത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറെ വല്ല സ്കൂളുണ്ടോയെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ജോയിൻ ദിസ് സ്കൂൾ ബിക്കോസ് ദിസ് എ ഡിഫിക്കൽട്ട് സ്കൂൾ. ഈ സ്കൂളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം കഷ്ടതയിൽ കൂടിയാണ്. ഇനി കഷ്ടപ്പെട്ട് എവിടം വരെ പോകേണ്ടി വരുമെന്ന് ചോദിച്ചാൽ ഫിലിപ്പി ലേഖനൻ 2:8 വായിച്ചാൽ മതി. അവൻ എവിടം വരെ അനുസരണമുള്ളവനായി തീർന്നു? ഫിലിപ്പിയ ലേഖനം, നിങ്ങൾക്ക് ആശയം അറിയാം എങ്കിലും വാക്യം വായിക്കുന്നത് നല്ലതാണ്. ഫിലിപ്പിയ ലേഖനം 2:8 തന്നെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മരിക്കാൻ പറഞ്ഞാലും അനുസരിക്കണമെന്ന്, എന്ത് പറഞ്ഞാലും ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിലാണ് ഞാൻ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവൻ. നാം നിർവചനം പഠിച്ചത് മറന്നു പോകരുത്. ദൈവത്തെ സേവിക്കേണ്ടതിനായി ദൈവം രക്ഷിക്കപ്പെട്ട ഒരുത്തനെ അവനായി തന്നെ വേർതിരിക്കുന്ന കൃപയുടെ ദൈവപ്രവൃത്തിയാണ് വിശുദ്ധീകരണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ അവന് വേണ്ടി വേർതിരിച്ചിട്ട് അവനെ സേവിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ യു ഡു ദിസ് എന്ന് പറയുകയാണെങ്കിൽ അത് പറ്റുകയല്ല കർത്താവ്, ഇപ്പോൾ പറ്റുകയല്ല, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് ദൈവത്തിന് സ്വീകാര്യമാകുകയില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ഈ വലിയ ചില ക്ലാസ്സുകളിൽ ചിന്തിക്കുവാൻ പോകുന്നത് അനുസരണ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അല്ല, ആത്മീയ ജീവിതത്തിൽ അനുസരണം വഴി മാത്രമേ നമുക്ക് തികവിലേക്ക്,
വിശുദ്ധിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കതുകൊണ്ട് ഉൽപ്പത്തി മുതൽ, എൻ്റെ പഠനങ്ങളെല്ലാം അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഒരു വചന പരിശോധന നടത്തിയാൽ ഇതിൻ്റെ പ്രസക്തി എന്ത് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയിലേക്ക് പോകാം. 2:16 എവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിയത് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഇത് അറിയാവുന്ന വാക്യമാണെങ്കിലും ഓരോ പ്രാവശ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ പുതിയ പുതിയ ഊന്നലുകളാണ് വചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് നൽകുന്നതെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ പുതിയൊരു കാര്യമായിരിക്കും ഊന്നാൻ പോകുന്നത്. ഈ വാക്യം വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, വളരെ ഭംഗിയായിട്ടാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യൻ്റെ കാല് പിടിച്ച് പറഞ്ഞതല്ല, യഹോവയായ ദൈവം മനുഷ്യനോട് റിക്വസ്റ്റ് ചെയ്തതല്ല, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പന എന്തിനുള്ളതാണ്? കൽപ്പന എന്തിന്? ചില ആളുകളോടൊക്കെ ആജ്ഞാപിക്കണം, കൽപ്പിക്കണം എന്ന് പൗലോസ് തിമോത്തിയോടൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാതെ പറഞ്ഞിട്ടൊന്നും ഒരുത്തനും കേൾക്കുന്നില്ല. അതുകൊണ്ട് ചിലരോടൊക്കെ ആജ്ഞാപിക്കണം, തർജ്ജനം ചെയ്യണം, കഠിനമായി ശാസിക്കണം. അപ്പം ദൈവം ഈ കൽപ്പനയിട്ട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് കൃത്യമായിട്ട് അനുസരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ വേണ്ടിയാണ്. അതുകൊണ്ട് യഹോവയെ ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് എല്ലാം എൻഡാക്കിയപ്പോൾ ഫൈനലായിട്ട് എന്ത് ചെയ്തു? വൺ കമാൻഡ്മെൻ്റ് അനുസരിക്കാത്തതുകൊണ്ടാണ് പിന്നെ 10 കമാൻഡ്മെൻറ്റ്സ് വേണ്ടി വന്നത്. 1 കമാൻഡ്മെൻറ്റ് അനുസരിച്ചിരുന്നെങ്കിൽ പിന്നെ 10 ഉം 365 ഒന്നും വേണ്ടി വരികയില്ലായിരുന്നു. പക്ഷേ ദ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്, ദ വൺ ആൻഡ് ഓൺലി കമാൻഡ്മെൻറ്റ് ദാറ്റ് ഗോഡ് ഗേവ്, ദൈവത്തിൻ്റെ റിവലേഷനാണ്, ദൈവം വെളിപ്പെടുത്തിയതാണ്. ദൈവം വെളിപ്പെടുത്തിയ ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ ഒരു കാര്യം ചെയ്യരുത്. അപ്പോൾ എനിക്കിപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട, അതെല്ലാം നിങ്ങൾക്ക് അറിയാം. കഥയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? കൽപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. കൽപ്പന എന്തിനുള്ളതാണ്? അനുസരിക്കാൻ. നമ്മളാകപ്പാടെ ഈ അനുസരിക്കേണ്ട കൽപ്പനയായിട്ട് ഗണിച്ചിരിക്കുന്നത് സ്നാനം മാത്രമാണ്. കാരണം പലരോടും ചോദിക്കും, കൽപ്പന നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു. കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആകെ ഒരു കൽപ്പനയുള്ളൂ എന്താണ്, നിങ്ങൾ അല്ല, വേദപുസ്തകം തുടങ്ങുന്നതേ കൽപ്പനയോടുകൂടിയാണ്. ഒന്നാമത്തെ കൽപ്പനയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ദൈവം മനുഷ്യനോട് എന്ത് ചെയ്തു? കൽപ്പിച്ചു. പക്ഷേ മനുഷ്യനത് തെറ്റിച്ചു. തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും വന്ന് എന്താണ് ചോദിച്ചത്? 3:11 നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. ദൈവം പറഞ്ഞത്, ഞാനൊരു സജഷൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ ആഗ്രഹം നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊന്നുമല്ല പറഞ്ഞത്. ഇത് നമ്മൾ പുതിയ എംഫസിസിൽ കാണണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. തിന്നരുതെന്ന് ഞാൻ നിന്നോട്, ഇറ്റ് വാസ് എ കമാൻഡ്മെൻറ്റ്. ഇവിടെയാണ് സിൻ തുടങ്ങുന്നത്. ഡിസ് ഒബേയിങ് എ റെവലേഷൻ ഓർ എ കമാൻഡ്മെൻറ്റ് ദറ്റ് വാസ് റിവീൽഡ് ബൈ ഗോഡ്. ദൈവം വെളിപ്പെടുത്തിയ ദൈവം, അതുകൊണ്ടാണ് പാപം ലംഘനം തന്നെ എന്ന് ആര് പറഞ്ഞത്? യോഹന്നാൻ. യോഹന്നാൻ്റെ 1 ലേഖനം വായിച്ചാൽ അദ്ദേഹം അവിടെ പാപത്തെ നിർവചിക്കുന്ന പല സെൻറ്റൻസുകളുണ്ട്. അതിലൊന്നാണ് പാപം ലംഘനം, പാപം അധർമ്മം. പാപം ലംഘനം അധർമ്മം എന്നൊക്കെ അവിടെ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കൊണ്ട് നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പാപം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് എപ്പോഴും പറയുന്നത് നമ്മുടെ നേരത്തെ പഠിച്ച വാക്യം ഓർക്കുകയാണെങ്കിൽ, ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങൾ, അതായത് ചെളികളൊക്കെ പറ്റിയത് ഒന്ന് കഴുകിക്കളെ. പക്ഷേ ഇവിടെ പറയുന്നത് ഓപ്പൺ ഡിഫൈൽമെൻ്റ് അല്ല, ഡിഫിയൻസ്. ദൈവത്തെ വെല്ലുവിളിക്കുക, ദൈവത്തെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോവാ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊന്നും വിളിച്ചില്ല കേട്ടോ. പക്ഷേ ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ യു ആർ ഓപ്പൺലി ചാലഞ്ചിങ് ഗോഡ്. നിങ്ങൾ ദൈവത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ദൈവം ഒരു കൽപ്പന തരുന്നിട്ട് നാം അത് അനുസരിക്കാതിരിക്കുമ്പോൾ, അതാണ് ആദാം ചെയ്തത്. ഓപ്പൺലി, ഇപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരൊക്കെ പറയാറില്ലേ, അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. സ്കൂളിലൊക്കെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ അതൊന്ന് ചെയ്തേരും മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം കേൾക്കാത്ത പോലെ ഭാവിക്കും, പിന്നെ കേട്ട ആരെങ്കിലും എന്താ മോനെ ചെയ്യാതെ, ഇപ്പം ഞാനതൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനതൊന്നും ചെയ്യാൻ. ദാറ്റ് ഈസ് ഓപ്പൺ ഡിഫിയൻസ്. നമ്മൾ പരസ്യമായിട്ട് എന്താ ചെയ്യുന്നത്? വാസ്തവത്തിൽ ദൈവത്തെ വെല്ലുവിളിക്കുക ചെയ്യും. അതാണ് ശൗല് ചെയ്തത്. നമ്മൾ നേരത്തെ കണ്ടത്, ദൈവം പറഞ്ഞ അതിനെല്ലാം നിർമൂലമാക്കി കളയണമെന്ന്, എന്നിട്ട് ഒരു ന്യായം പറഞ്ഞിട്ട് ഇതിനെല്ലാം എന്ത് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്? പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഹേയ്, എനിക്ക് ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞത് നീ
അനുസരിക്കണം. അതുകൊണ്ട് ഇവിടെ ചോദിച്ച രണ്ട് പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം മനുഷ്യനോട് എന്ത് ചെയ്തു? കൽപ്പിച്ചു, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? ഇറ്റ് വാസ് എ കമാൻഡ്മെൻറ്റ്. ഇറ്റ് വാസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് വിൽ. ഓർ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവം നമുക്ക് ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പോകാനായിട്ട് ദൈവം ദൈവത്തിൻ്റെ വില്ലും കാണിച്ചു തന്നിരുന്നു. നമ്മുടെ വില്ലും ഉണ്ട്. ആ ഇവിടെയാണ് വിശദീകരണം തുടങ്ങുന്നത്, ഗോഡ്സ് വിൽ ആൻഡ് യുവർ വിൽ. അതുകൊണ്ടാണ് നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. എൻ്റെ ഹിതമാണെങ്കിൽ അത് നന്മയുള്ളതായിരിക്കുകയല്ല, അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുകയല്ല, അത് പൂർണ്ണതയുള്ളതുമാകുകയല്ല. സോ ഗോഡ് ഈസ് റിവീലിംഗ് ഹിസ് വിൽ. ആഫ്റ്റർ ക്രിയേറ്റിംഗ് എവറിഥിങ്, ഗോഡ് റിവീൽഡ് ദാറ്റ് ദിസ് വൺ തിങ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. അതല്ലേ ദൈവം ചെയ്തത്? എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം എടുത്തോളം പറഞ്ഞിട്ട് പറഞ്ഞു, മോനെ ഇതെല്ലാം നിനക്ക് അനുഭവിക്കാം, പക്ഷേ ഈ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്, ഇതൊരു കമാൻഡ്മെൻറ്റാണ്. പക്ഷെ അപ്പോൾ നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നിട്ടേ ഉള്ളൂ. അതാണ് ഓപ്പൺ ഡിഫിയൻസ് ഞാൻ പറഞ്ഞത്. ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടേ ഉള്ളൂ, തൊടരുതെന്ന് പറഞ്ഞാൽ തൊട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അത് ആ ടെൻഡൻസി മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അവിടെയാണ് പാപത്തിൻ്റെ പ്രകൃതം നമ്മളുണ്ടെന്നുള്ളത് വെളിവാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ദ വൺ തിങ് ദാറ്റ് ഗോഡ് ഡിമാൻഡ്സ് ഫ്രം അസ് ഈസ്, ഇപ്പം ഈ ക്ലാസ്സിന് ഞാൻ പറയുകയാണ്, അപ്പോൾ ബാക്കിയൊന്നും വേണ്ടാത്തതെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇസ് നോട്ട് ഫെയ്ത്ത്, ഇസ് നോട്ട് ഹ്യൂമിലിറ്റി, ഇസ് നോട്ട് ലവ്, ഇതെല്ലാം വേണം. പക്ഷേ ദ വൺ തിങ് ദാറ്റ് ഗോഡ് ഡിമാൻഡ്സ് ഫ്രം അസ് ഈസ് ബേസിക്കലി ഒബീഡിയൻസ്. ആദ്യം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നീ എന്നെ അനുസരിക്കുക, ഞാൻ പറയുന്നത് നിൽക്ക്. രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ, നിന്റെ ഹൃദയം തുറക്കാൻ ദൈവം പറയുകയാണ്. ഇഫ് ഓൺലി യു ഒബേ ദാറ്റ്, അത് നിങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞു, അപ്പോൾ അത് ഞാൻ കണ്ടിട്ടേ ചെയ്യത്തുള്ളൂ, അത് അറിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല. ബൈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഇതെല്ലാം ശരിയാണ്, ഞാൻ അനുസരിക്കാം. ഐ വിൽ കോൾ അപ്പോൺ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ യേശു ക്രൂശിക്കപ്പെട്ടത്? യേശു ക്രൂശിക്കപ്പെട്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന്? ഇല്ല, കണ്ടില്ല. പക്ഷെ ഒരു സുവിശേഷകൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ, ദൈവവചനം നിങ്ങൾ വായിച്ചപ്പോൾ, ആ ചിത്രം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നപ്പോൾ, നിങ്ങൾ അവനെ അനുസരിക്കുവാൻ, അവൻ പറഞ്ഞത് കേൾക്കുവാൻ തയ്യാറായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നതാണ് എല്ലാറ്റിൻ്റെയും. യുവർ ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ബൈ യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഒബീഡിയൻസ്. നമ്മുടെ നിത്യത പോലും നിർണയിക്കപ്പെടുന്നത് നാം അനുസരിക്കുമോ. കാരണം ആദാമിനെ മാത്രം നോക്കിയാൽ മതി, അവൻ്റെ നിത്യത അവനെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ അവൻ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ്. നമുക്കിനി അവിടെ നിന്നിങ്ങോട്ട് അങ്ങേ അറ്റത്തേക്ക് വന്നേച്ച് പിന്നെ ഇടയ്ക്കേക്ക് പോവാം. അപ്പോൾ ഉൽപ്പത്തി എന്ന് വായിച്ചു, ലെറ്റ്സ് കം ടു റെവലേഷൻ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാന്മാർ. മലയാളത്തിൽ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. ഈ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്, അങ്ങനെയല്ലേ? അപ്പം ദൈവത്തിൻ്റെ കൽപ്പന കിങ് ജെയിംസ് വേർഷനിൽ അങ്ങനെയാണ്, സിമ്പിളായിട്ടുള്ള NIV മറ്റ് ചില ട്രാൻസ്ലേഷൻസിലും ഒക്കെ വേറെ തരത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ അതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ തുടക്കത്തിലും പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യണം. അവസാനം വേദപുസ്തകത്തിൽ 22-ാം അധ്യായം, വെളിപ്പാട് 22-ാണ് ലാസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിലും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് അകത്ത് കടക്കുന്നത്, അല്ലാത്തവരെല്ലാം പുറത്താണെന്നാണ്. വെളിപ്പാട് 12:17. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളിലുള്ളവരും. 12:17, 14:12, വെളിപ്പാട് പുസ്തകം 14:12. ദൈവകൽപ്പനയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പൊ വിശുദ്ധന്മാരാരാണ്? വിശുദ്ധന്മാര് ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള ഭക്തി വിശ്വാസവും കാത്തുകൊള്ളുന്നവരാണ്. അപ്പം യേശു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ, ദൈവം നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അതേപടി കാത്തുകൊള്ളണം, നമ്മൾ അതേപടി അത് അനുസരിക്കണം. സോ ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദ ബൈബിൾ, വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുസരണമാണ്
How did you lose the paradise? Lost paradise by disobedience. How can you regain paradise? എങ്ങനെയാണ് നമുക്ക് നിത്യത തിരിച്ചു പിടിക്കാനായിട്ട് കഴിയുന്നത്? അനുസരണം വഴി മാത്രമാണ്. അപ്പോൾ അനുസരണക്കേടും അനുസരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യം ഓർക്കുക. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കണം. ഇത് മുഴുവനും കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് റോമാലേഖനം 5:19 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അവിടെ പറയുകയാണ്, 5:19 റോമലേഖനം 5:19 പറയുകയാണ്, ഏക മനുഷ്യന്റെ അനുസരണക്കേട് അനേകരെ എന്താക്കി? പാപികളാക്കി. ഏകന്റെ അനുസരണം അനേകർ നീതിമാന്മാരായി തീരും. അപ്പം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പോയേച്ച് ഈ പറഞ്ഞതെല്ലാം കൂടെ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് നെറ്റ് വലിച്ചുകൂട്ടി റോമാലേഖനത്തിൽ കൊണ്ടുവരാൻ പറ്റും. റോമാലേഖനം 5:19 പറയുകയാണ്, ഇതെല്ലാം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അനുസരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുത്തൻ്റെ അനുസരണക്കേടാണ് കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. എന്നാൽ അതിനെല്ലാം റെമഡിയാക്കുന്നത് ഒരാളുടെ അനുസരണവുമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 5:6 വരുമ്പോൾ 6:16 പറഞ്ഞു, ഒന്നുകിൽ വായിക്കാം, ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവനെ ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ ആരെ അനുസരിക്കുന്നു? അതിന്റെ ദാസനാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് പറയുകയാണ്, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, ഐതർ ഓറാണ് കേട്ടോ, ഒന്നുകിൽ മരണത്തിനായിട്ട് പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നതിന് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? അനുസരണത്തിന്റെ ദാസൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ നിർവചനം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവം നമ്മളെ വേർതിരിച്ചതാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നാം അനേകർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതന്മാരാകണം. നമ്മളാരെയും രക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, രക്ഷിക്കുന്ന യേശുവാണെന്നൊക്കെ എനിക്കറിയാം. ദുരുപദേശം പഠിപ്പിച്ചതെന്നൊന്നും ആരും പറയരുത്. എന്നാൽ നമ്മെ ദൈവം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യരക്ഷയുടെ കാരണക്കാരനാകണമെന്നുണ്ടെങ്കിൽ, അനേകരുടെ ജീവിതത്തിൽ യേശുവാണ് അവരെ രക്ഷിച്ചതെങ്കിലും ഇന്നയാളെ കണ്ടതുകൊണ്ടാണ്, ഇന്നയാൾ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയാറില്ലേ? നിങ്ങൾക്കും പറയാൻ കാണുമല്ലോ, എന്നോട് ഇന്നയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിനൊരു കാരണക്കാരനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കണം. യേശുക്രിസ്തു അങ്ങനെയാണ് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നതെങ്കിൽ നമുക്കും ചിലരെയൊക്കെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതിനും അടുപ്പിക്കുന്നതിനും കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഈ സിമ്പിൾ ഡിമാൻഡ്, ദൈവത്തിൻ്റെ വളരെ ലളിതമായ ഒരു ഡിമാൻഡ് നമ്മുടെ മുമ്പിലുണ്ട്, ഒരു അൺചേഞ്ചിങ് ഡിമാൻഡ് നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, യു മസ്റ്റ് ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കേസ് സ്റ്റഡി പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉൽപ്പത്തി മുതൽ കാരണം ഏത് വിഷയവും നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. ദൈവം ഒരു ആശയം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ഒരു വാക്യം മതിയാകും. പക്ഷേ അത് സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്ന് ഓടുന്നത് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവം ഓരോരുത്തരെയും ഈ കാര്യത്തിൽ നയിച്ചത്, അവരെ ഗൈഡ് ചെയ്തത്, അവരെങ്ങനെയാണ് ആ കാര്യത്തിലൊക്കെ എത്തിച്ചേർന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരു ബൈബിൾ സർവേ നടത്താൻ പോകണമെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ, ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ ഒരു കൺസൈസ് ബൈബിൾ സ്റ്റഡി ബേസ്ഡ് ഓൺ ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ പ്രാധാന്യം കാണാനായിട്ട് നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഴയ നിയമം പുതിയ നിയമം തിരിച്ചു നോക്കിയാൽ അനേകം ആളുകളെ നമുക്ക് കാണാൻ പറ്റും, അനുസരിച്ചവരും അനുസരണം കേട്ടവരും, അനുസരിക്കാൻ പഠിപ്പിച്ചവരും അത് ഏറ്റെടുത്തവരും ഉപേക്ഷിച്ചവരും ഒക്കെ. അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ഈ ക്ലാസ് മുതൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് ഇൻ ജെനിസിസ്. നമുക്ക് ഉൽപ്പത്തിയിൽ തുടങ്ങാം. അവിടെ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് എസ്പെഷ്യലി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ ബൈബിൾ സർവേ പഠിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചില പേടിച്ചിരിക്കുകയാണ്, ഇനി ഒരു ബൈബിൾ സർവേയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഓരോ ന്യൂ ബിഗിനിങ്ങും അതാണ് നമ്മൾ കാണേണ്ടത്. ഹൗ ഡിഡ് ഗോഡ് സ്റ്റാർട്ട് ന്യൂ തിങ്സ്? ഇപ്പം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നാൽ, ആദാമിൽ ഒരു പരിപാടി ആരംഭിച്ചു,
അതെവിടെ ക്ലോസ് ചെയ്തത്? നോഹയിലാണ് ക്ലോസ് ചെയ്തത്. കാരണം ആ സൃഷ്ടിച്ച ആളുകളൊക്കെ അനുസരണം കെട്ടവരാണെന്ന് കണ്ടപ്പോൾ ദൈവം ഒരു പ്രളയം അയച്ച്, ഒരു ന്യായവിധി അയച്ച്, ഹി ക്ലോസ് ദാറ്റ് തിങ് ആൻഡ് സ്റ്റാർട്ടഡ് എ ന്യൂ തിങ്. അപ്പോൾ ന്യൂ തിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആരെയാണ് സെലക്ട് ചെയ്തത്? നോഹയെ തിരഞ്ഞെടുത്തത്. ആൻഡ് അഗെയിൻ ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഗോഡ് ക്ലോസ്ഡ് ഇറ്റ്. ദൈവം അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തലമുറയൊക്കെ ഉണ്ടായി വന്നു, അതിനെ ക്ലോസ് ചെയ്തിട്ട് 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി വരുമ്പോഴത്തേക്ക് ഗോഡ് സ്റ്റാർട്ടഡ് എ ന്യൂ തിങ്. അവിടെ ആരെയാണ് തിരഞ്ഞെടുത്തത്? അബ്രഹാം. വിത്ത് അബ്രഹാം ദൈവം പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുക ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയി വന്നപ്പോഴാണ് നമ്മൾ മോശയിലെത്തുന്നത്. മോശയിലെത്തിയപ്പോഴത്തേക്ക് ഇവരവിടെ പോയി അടിമത്തത്തിൽ പോയി. സോ ഹി ഹാഡ് ടു എ ന്യൂ തിങ്. ഹി സ്റ്റാർട്സ് എ ന്യൂ തിങ്. അപ്പോൾ അതിനൊക്കെ ആളുകളെ ദൈവം വിളിക്കുന്നുണ്ട്. നോഹയെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു, മോശയെ വിളിച്ചു. പക്ഷെ മോശയുടെ കാര്യവും ആവർത്തനം വരെ വന്നപ്പോൾ തീർന്നിട്ട് പിന്നെ യോശുവയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് കർത്താവ് ദൈവത്തിൻ്റെ ജനത്തെ നയിച്ചപ്പോൾ അതിന് നായകത്വം വഹിക്കുന്നതിനായിട്ട് ഓരോരുത്തരെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ എഴുന്നേൽപ്പിച്ച ആളുകളൊക്കെ ദൈവത്തോടു കൂടെ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നായി പരിശോധിക്കാൻ പോകുന്നത് ആശ്വാസമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മുഴുവൻ ബൈബിളും എല്ലാം ആദ്യമായിട്ട് അവസാനം വരെ പഠിക്കാനല്ല, എങ്ങനെയാണ് ദൈവത്തിൻ്റെ ന്യൂ ബിഗിനിങ്സിൽ ദൈവം ഓരോ ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതെന്ന് നോക്കിയാൽ നമ്മളെയും എങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ പറ്റും. യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആദാമിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദാമിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? ഏകൻ്റെ അനുസരണക്കേട് അനേകരെ അനുസരണം കേട്ടവരാക്കി അല്ലേ, അനേകരെ പാപികളാക്കി. അതുകൊണ്ടാണ് പിന്നെ വേറെ പല പല കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ പിന്നെ ഒരു ന്യൂ തിങ് ദൈവം ചെയ്തത് നോഹയിലാണല്ലോ. അപ്പോൾ അതിൽ നോഹ രക്ഷപ്രാപിച്ചു. നോഹയും അല്പജനം നോഹിൻ്റെ കുടുംബവും. അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അതിൽ ആ പ്രധാന കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. കഥകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതായതുകൊണ്ട് 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഇതിനേക്കാൾ മനോഹരമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ ഒരു വ്യത്യാസവും വരുത്തിയില്ല. എക്സാക്ട്ലി ലൈക്ക് വാട്ട് ഗോഡ് സെഡ്. ദൈവം എന്ത് പറഞ്ഞോ അതങ്ങനെ തന്നെ അവൻ ചെയ്തു. അക്കോർഡിംഗ് ടു ഓൾ ദാറ്റ് ഗോഡ് കമാൻഡഡ് നോവ, സോ ഡിഡ് ഹി എന്ന് എഴുതിയിരിക്കുന്നത്. ഹി ഡിഡ് എവ്രിതിങ് അക്കോർഡിംഗ് ടു ദി കമാൻഡ്മെൻറ്റ് ഓഫ് ഗോഡ്. ഇത് ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളത് ബൈപ്പാസ് ചെയ്യരുത്. അതിനാ അത് നമ്മളത് കാണണം, അത് നമ്മുടെ മനസ്സിൽ ഉടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും. എന്തിനാണ് 4 സുവിശേഷങ്ങൾ വെച്ചിരിക്കുന്നത്? ഒരു സുവിശേഷം പോരായിരുന്നു. പലരും അല്ല ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നിട്ട് ഹാർമണി ഓഫ് ദ ഗോസ്പൽ. പക്ഷേ ദൈവം ഹാർമണി വെച്ച് ഒരു സുവിശേഷം അല്ല വെച്ചത്, 4 എണ്ണം. എന്തിനാണ് 4 എണ്ണം വെച്ചത്? എന്തിനാണ് 4 എണ്ണം വെച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ 4 പ്രാവശ്യമെങ്കിലും ആരെ കാണണം? യേശുവിനെ കാണണം. അത് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും യേശുവിനെ കാണുമ്പോഴാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഓഫ് ദ ബൈബിൾ. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യേശുവാണെങ്കിൽ യേശുവിന് ഒരു 4 പുസ്തകം കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് 4 സുവിശേഷം എന്ന് പറഞ്ഞതുപോലെ 4 വാക്യങ്ങളാണ്, 4 പ്രാവശ്യമാണ് ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. 9-ാം വാക്യം. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ടും പെണ്ണുമായി നോഹയുടെ അടുക്കൽ പെട്ടകത്തിൽ കടന്നു. കൽപ്പിച്ച പ്രകാരം എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. നോഹ തന്നോട് ദൈവം കൽപ്പിച്ച പ്രകാരം, 2 എന്നാ പറഞ്ഞെങ്കിൽ 2, 7 എന്ന് പറഞ്ഞാൽ 7, വട്ടെവർ ഹി ഡിഡ് വാസ് അക്കോർഡിംഗ് ടു ദി കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. അതാണ് കാണേണ്ടത്. ദൈവം എന്താ കൽപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 16-ാം വാക്യം. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു. അപ്പം ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ, അല്ലാതെ ഒന്നും ചെയ്തില്ല നോഹ. ദൈവം കൽപ്പിച്ചതുപോലെ അല്ലാതെ ഒരു കാര്യവും ചെയ്തില്ല. അതാണ് നാം കാണേണ്ടത്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല, ഈ വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. അപ്പം ഈ ന്യൂ ബിഗിനിങ് വിത്ത് നോവ എങ്ങനെയാണ് പോസിബിൾ ആയെന്ന് ചോദിച്ചാൽ, ആദ്യം വായിച്ച വാക്യമാണ് ഏറ്റവും നല്ല വാക്യം. മറ്റേ വാക്യം മോശമാണെന്നല്ല, ഏറ്റവും ക്ലാരിറ്റി ഉള്ള വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അതൊന്ന് അടി വരച്ചിട്ടാൽ മതി. അപ്പൊ നമ്മളും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം എന്താണോ കൽപ്പിച്ചത്
അതങ്ങനെ തന്നെ. അതിനെ വളയ്ക്കാനോ ഒടിക്കാനോ അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കരുത്. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെന്ന് പറഞ്ഞേക്കണം. അതങ്ങനെ അല്ലായിരുന്നു എന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റാത്തതിനെയൊക്കെ നമ്മുടെ ആംഗിളിൽ കൂടി എന്ത് ചെയ്തേക്കും, വ്യാഖ്യാനിച്ച് കളയും. അതല്ല വേണ്ടത്. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ എനിക്കിതുവരെ അതങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, വോട്ടവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ ദൈവം പറഞ്ഞതിനെ ഒന്നും മാറ്റിയോ വളച്ചോ ഓടിച്ചോ ഇതിൽ നിന്നൊരു അക്ഷരം പോലും മാറ്റരുത്, ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. സോ നോഹയുടെ കാര്യം ഇപ്പോൾ കണ്ടു കാണും. നമുക്ക് അബ്രഹാമിൻ്റെ കാര്യം നോക്കാം. എബ്രായ ലേഖനം 11:8 അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഉൽപ്പത്തിയിലേക്ക് തിരിച്ചു വരാം. എബ്രായ ലേഖനം 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിച്ചപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു. അനുസരിച്ച് പുറപ്പെട്ടു എന്നുള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു പുറപ്പെട്ടു. ബാക്കി കഥയെല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ ബാക്കിയെല്ലാം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അബ്രഹാം വിളിക്കപ്പെട്ടാറെ തിരിച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അനുസരിച്ച് പുറപ്പെട്ടു. മനസ്സിലാകാത്ത കാര്യമായിരുന്നിരിക്കും, കാരണം ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ഏതാന്ന് കണ്ടിട്ടില്ല. നോഹയോട് പറഞ്ഞത് മഴ വരുന്നു പെട്ടെന്ന് ഉണ്ടാക്കുക, മഴ കണ്ടിട്ടില്ല. അന്ന് വരെ ഭൂമിയിൽ എന്തുണ്ടായിട്ടില്ല, ആ ഇതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായത്. അപ്പോൾ കണ്ടിട്ട് ഉള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല. അതുപോലെ തന്നെയാണ് അബ്രഹാമിനോടും പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്, അനുസരണവും വിശ്വാസവും. എന്നെ വിളിച്ചത് ദൈവമാണ്, ഇത് പറഞ്ഞത് ദൈവമാണ്, ഈ ഒരു മരത്തിൻ്റെ ഫലം തിന്നില്ലെങ്കിലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ തീരുമാനിക്കേണ്ടതായിരുന്നു. അതാണ് അവർക്ക് കഴിയാതെ പോയത്. വേറെ എത്ര മരങ്ങളുണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, വേറെ എത്ര മരങ്ങൾ, എത്ര ഫ്രൂട്ട്സ്. ഇപ്പം തന്നെ നമ്മൾ തന്നെ എല്ലാ ഫ്രൂട്ട്സും തിന്ന് തീർന്നിട്ടില്ല, എല്ലാ അനുവാദം കിട്ടിയത് തന്നെ. അങ്ങനെയാണെങ്കിൽ ദേർ ഈസ് എ വെറൈറ്റി ഓഫ് ഫുഡ് ദെയർ, അതിൽ ഒരെണ്ണം മാത്രം തിന്നരുതെന്ന് പറഞ്ഞത്, അത് തന്നെ തിന്നണമെന്ന് വാശി കാണിച്ചതാണ് കുഴപ്പമുണ്ടായത്. എന്നാൽ അതിൻ്റെ റെമഡിയാണ് നമ്മൾ കാണുന്നത്. നോഹ എന്ത് ചെയ്തു, തന്നോട് കൽപ്പിച്ചതൊക്കെയും അങ്ങനെ തന്നെ. അബ്രഹാം എന്ത് ചെയ്തു, തന്നോട് ഒരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞു, ഏത് ദേശമാണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ എന്ത് ചെയ്തു, അനുസരിച്ച് പുറപ്പെട്ടു. ഇനി നിങ്ങൾ അബ്രഹാമിൻ്റെ ചരിത്രം തുടർന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ആ പൂർണ്ണ അനുസരണത്തിലും വിശ്വാസത്തിലും അബ്രഹാമിനെ എടുത്ത് യാക്കോബ് അപ്പോസ്തലനത് വിവരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതും വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അബ്രഹാം പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒബെയിങ് ഗോഡ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺസിക്വൻസസ് എന്ന് ഞാനിടയ്ക്ക് പറയാറുണ്ട്. വോട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, പ്രത്യാഘാതങ്ങൾ നോക്കാതെ അനുസരിക്കാൻ തയ്യാറാകുന്നതാണ് വിശ്വാസം. എ ന്യൂ ഡെഫിനേഷൻ ഫോർ ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം. വോട്ട് ഈസ് ഫെയ്ത്ത്? നമ്മൾ സാറിന് ഫെയ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് വേദപുസ്തകത്തിലുള്ള വാക്യമാണ്, നല്ല കാര്യമാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും, തെറ്റല്ല. എന്നാൽ അതിനകത്ത് അനുസരണമുണ്ട്. അനുസരണം നമുക്ക് പലപ്പോഴും പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വെൻ വി ലുക്ക് അറ്റ് ദ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ നോക്കുമ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം ചിന്തിക്കും ഇല്ലേ. പ്രത്യാഘാതങ്ങൾ നോക്കുമ്പോൾ, അതാണ് നോഹയ്ക്കും അബ്രഹാമിനും ഒക്കെ ഉള്ള ഗുണം, അവർ പ്രത്യാഘാതങ്ങളൊന്നും നോക്കിയില്ല. എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, എന്തുണ്ടാക്കുന്നു, എന്താണ് മഴ എന്നറിയാതെ അവർ ദൈവം പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രവൃത്തി എടുക്കാനായിട്ട് തുടങ്ങി. സോ ഇറ്റ് ഈസ് ഫെയ്ത്ത് ഈസ് ഒബെയിങ് ഗോഡ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺസിക്വൻസസ്. എന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ടായാലും പറഞ്ഞത് ദൈവമായതുകൊണ്ട് ഞാൻ അനുസരിക്കും എന്ന് ഉറച്ച്, അതാണ് നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെന്നുള്ളൊരു തെളിവ്. അപ്പോൾ അബ്രഹാം അങ്ങനെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. പോയ വഴിക്ക് ഒരുപാട് കഷ്ടതയും ഒരുപാട് ശോധനയും ഒക്കെ ഉണ്ടായി. പുത്രനെങ്കിലും താൻ അനുഭവിച്ച ഈ അബ്രഹാം അനുഭവിച്ച ഏറ്റവും വലിയ കഷ്ടം എന്തായിരിക്കും, 22 താൻ ആറ്റുനോറ്റിരുന്ന 10-25 കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു മോനെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പരിശോധിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പരിശോധിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവഭയത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ് പഠിച്ചപ്പോൾ ആ അധ്യായം നമുക്ക് ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല ദൈവം പറഞ്ഞത്, വേറെയും ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു. 18 Genesis 22:18 നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. നേരത്തെ പറഞ്ഞത് നീ എന്നെ ഭയപ്പെട്ടത് കൊണ്ടെന്നാണ്. ഇപ്പോൾ പറയുകയാണ് ദൈവം കുറച്ചു നേരം അബ്രഹാമിനോട് സംസാരിച്ചു കേട്ടോ, ഈ മകൻ്റെ
യാഗാർപ്പണം വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും തൻ്റെ മകൻ്റെ യാഗാർപ്പണത്തിൻ്റെ ഒരു സിമ്പോളിസം ആയതുകൊണ്ടും തീർച്ചയായിട്ടും ദൈവം അബ്രഹാമുമായിട്ട് കുറേ സമയം സംഭാഷിച്ചു. സംഭാഷിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം പറയുന്നത്, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ഫിയർ മീ, നിനക്ക് എന്നെ ഭയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാൻ തയ്യാറായെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ക്ലാസ്സിൽ 18-ാം വാക്യം വായിക്കുമ്പോൾ, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സോ ഹൗ കൻ യു ബി ബ്ലെസ്ഡ് എന്നുള്ളത് അതിനകത്ത് കിടക്കുക. നമുക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായിരിക്കാനായിട്ട് സാധിക്കും? മറ്റുള്ളവർക്ക് എങ്ങനെ അനുഗ്രഹം കൊടുക്കാൻ പറ്റും? ബൈ ഒബേയിങ് ഗോഡ്. ദൈവത്തെ അനുസരിച്ചാൽ. നോഹ എങ്ങനെയാണ് ലോകത്തിന് ഒരു അനുഗ്രഹമായി തീർന്നത്? ബൈ ഒബേയിങ് ഗോഡ്. അബ്രഹാം എങ്ങനെ ഒരു അനുഗ്രഹമായി തീർന്നത്? ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ നേരത്തെ പറഞ്ഞ നിത്യരക്ഷയുടെ കാരണഭൂതൻ. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കാൻ പലപ്പോഴും കഴിയാത്തത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതങ്ങനെ ദൈവമാണോ പറഞ്ഞത്, അങ്ങനെ അനുസരിച്ചാൽ എങ്ങനെ ഇരിക്കും, അതിനിവരെയൊക്കെ കണ്ട് പഠിക്കണം. അതുകൊണ്ട് അവരെ അനുസരിച്ചു എന്നിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഈ കാര്യം ഇസഹാക്കിനോട് സംസാരിക്കുമ്പോഴും ദൈവം മറന്നുപോയിട്ടില്ല. അബ്രഹാം മറന്നുപോയി കാണും, ചിലപ്പം ഇസഹാക്ക് മറന്നുപോയി കാണും. പക്ഷേ അബ്രഹാം ചെയ്ത ഈ കാര്യം ദൈവത്തിൻ്റെ മനസ്സിലിങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് 26-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ വായിച്ചാൽ, നൗ ഹിയർ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു ഐസക്. ഇസഹാക്കിനോടാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം ഈ പഴയ കാര്യം ഓർമ്മപ്പെടുത്തി പറയുകയാണ്. 26:3-5. ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എന്റെ വാക്ക് കേട്ട്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട്. ആചരിച്ചതെന്ന് പറഞ്ഞാൽ അനുസരിച്ചതെന്ന് തന്നെയാണ്, ആചരിച്ച് ഒബേയ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും കൊടുക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ഇസഹാക്കിൽ അടുത്ത ആളിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്ത് വിടുകയാണ്. അപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് വചനത്തിലുള്ളത് കൊണ്ട്. എന്താണ് ദൈവം പറഞ്ഞത്? അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും എൻ്റെ കൽപ്പനകളും എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചത് കൊണ്ട്, ആചരിച്ചത് കൊണ്ട്. ബിക്കോസ് ദാറ്റ് ഏബ്രഹാം ഒബേയ്ഡ് മൈ വോയിസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അബ്രഹാം എൻ്റെ ശബ്ദം കേട്ട് അനുസരിച്ചത് കൊണ്ട് ഞാൻ ഇസഹാക്കിനെ അനുഗ്രഹിക്കും, ഞാൻ യാക്കോബിനെ അനുഗ്രഹിക്കും, ഞാൻ ജോസഫിനെ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, കാരണം നീ എന്നെ അനുസരിക്കുവാൻ മനസ്സ് വെച്ചവനാണ് എന്ന് ദൈവം ഓർത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അനുസരണം എന്ന് പറയുന്നത് തീരെ ചെറിയ കാര്യമല്ല എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിയിലൊന്ന് വരച്ചിടണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് ഏറ്റവും പ്ലീസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അനുസരണം. കാരണം മനുഷ്യരെല്ലാം അനുസരണം കേട്ടവരായതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം ആരോട് പറഞ്ഞാലും അനുസരിക്കും. അനുസരിക്കാത്ത ഒരു വിഭാഗം ആളിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് നമുക്ക് മനസ്സിലായെന്നറിയത്തില്ല. ഒരു കഴുതയോട് സംസാരിക്കാൻ പറഞ്ഞാൽ സാധാരണ കഴുത സംസാരിക്കാറില്ല, പക്ഷെ ഒരു കഴുതയോട് ദൈവം സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും. ഒരു പുഴുവിനോട് ഒരു മരം കുത്തിക്കളയാൻ പറഞ്ഞാൽ, ഞാൻ യോനയുടെ കാര്യമാണ് പറയുന്നത്, കുത്തിക്കളയും. ഒരു മരത്തോട് ഉണങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഉണങ്ങിപ്പോവും. കാറ്റിനോടും കടലിനോടും നിൽക്കാൻ പറഞ്ഞാൽ, വെള്ളത്തോട് നിനക്ക് എന്നെ താത്തിക്കളയാനുള്ള കഴിവുണ്ട് എന്നാൽ എന്നെ പൊക്കി പിടിക്കാൻ പറഞ്ഞാൽ, വെള്ളത്തിൻ്റെ മേൽ നടന്ന കാര്യമാണ് പറയുന്നത്. നമ്മൾ വെള്ളത്തിന് മേൽ നടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ലോസ് ഓഫ് നേച്ചർ അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അപ്പം യേശു പറഞ്ഞു കാണും, പുസ്തകത്തിൽ വാക്കി ഏതാണെന്ന് ചോദിക്കരുത് കേട്ടോ, എനിക്ക് നിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടക്കണം, ഞാൻ പൊക്കി പിടിച്ചോ, വെള്ളമേ എന്നെ പൊക്കി പിടിച്ചോ എന്ന് പറഞ്ഞാൽ അനുസരിക്കും. പക്ഷെ മനുഷ്യനോട് പറഞ്ഞാൽ അനുസരിക്കില്ല. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. എവ്രിതിങ് ദ ഹോൾ ക്രിയേഷൻ ഈസ് വില്ലിങ് ടു ഒബേ ഗോഡ്. ഈ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്ത് തന്നെ പാറകൾ പിളർന്നതും അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായതും മഴയുണ്ടായതും ഒക്കെ പ്രകൃതിയുടെ പ്രതിഷേധമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം അവരുടെ സൃഷ്ടിതാവിനെ അങ്ങനെ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരെ മനുഷ്യനോട് പ്രതികരിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് ഈസ് വാട്ട് നേച്ചർ ഈസ് ഡൂയിങ്.
പക്ഷെ മനുഷ്യനാണ് ദൈവം ഫ്രീ വില്ല് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല, ഞാൻ വിധേയപ്പെടുകയല്ല, ഞാൻ കീഴ്പ്പെടുകയല്ല, ഞാനിത് കേൾക്കുകയല്ല എന്ന്. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് നോഹയെക്കുറിച്ച് നമ്മൾ വായിച്ചു, അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ വായിച്ചു. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, വി ക്യാൻ ബി പീപ്പിൾ ഓഫ് ബ്ലെസ്സിങ് ടു ദ വേൾഡ് ഇഫ് വി ക്യാൻ ബി പീപ്പിൾ ഓഫ് ഒബീഡിയൻസ്. അനുസരിക്കുന്ന ആളുകളായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ മറ്റനേകർക്ക് നമുക്കൊരു അനുഗ്രഹമായി തീരുവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് സബ്മിറ്റ് യുവർ വിൽ ടു ഗോഡ്സ് വിൽ. ദൈവഹിതത്തിന് നമ്മുടെ ഇച്ഛയെ കംപ്ലീറ്റായിട്ട് കീഴ്പ്പെടുത്തി കൊടുത്തെങ്കിൽ, അതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടമല്ല, എനിക്കിങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകാം. മോസസ്, അനദർ ന്യൂ ബിഗിനിങ് കംസ് വിത്ത് മോസസ്. മോസസ് എന്താ ചെയ്തതെന്നുള്ളത് പുറപ്പാട് പുസ്തകം, കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് വാക്യങ്ങൾ മാത്രം മതി. 19:3-5 അഞ്ചാം വാക്യമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പുറപ്പാട് പുസ്തകം 19, അതായത് കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം ഇടപെടുകയാണ്. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്നു അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്താകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും, ബട്ട് ഹൗ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാത്രമാണ് എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്തായിട്ട് നമ്മളെ ദൈവം വേർതിരിച്ചു, ദൈവത്തിൻ്റെതാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തെ മാത്രമേ ഇനി അനുസരിക്കുകയുള്ളൂ, ഞാൻ അവൻ്റെ എല്ലാ കൽപ്പനകളും അവൻ്റെ വാക്കുകളും അവൻ്റെ നിയമങ്ങളും കേട്ട് അതിനാണ് ദൈവം വന്ന് ഈ കൽപ്പനകളെല്ലാം മോശ വഴി സംസാരിച്ചതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അല്ല, ഞാൻ വേറെ തരത്തിൽ പറഞ്ഞാൽ, കുറച്ച് മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് ആരുടെ ഇഷ്ടം എടുക്കണമെന്ന് പറഞ്ഞു? ദൈവ ഇഷ്ടം. എന്താ അതിൻ്റെ കാരണം? ഗോഡ്സ് ഗ്ലോറി ആൻഡ് ഗോഡ്സ് പെർഫെക്ഷൻ ഈസ് ഹിസ് വിൽ. ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ സമ്പൂർണതയും വെളിപ്പെടുന്നത് ദൈവഹിതത്തിലാണ്. ദൈവത്തിൻ്റെ സമ്പൂർണത ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ്. എന്നാൽ നമ്മളുടെ തനി നിറം കാണുന്നത് നമ്മുടെ ഇഷ്ടത്തിലുമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം കാണിച്ചു തരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ചിന്ത എങ്ങനെയാണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം നമുക്ക് കാണിച്ച്. അതുകൊണ്ട് അതിലേക്ക് എൻ്റർ ചെയ്യാനും അതനുസരിക്കാനും നമ്മൾ സന്നദ്ധരാകുമ്പോഴാണ്. നമുക്ക് മോശയുടെ ജീവിതം ഇനി തുടർമാനമായിട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, എത്രയോ സന്ദർഭങ്ങളിൽ മോശ ഈ കാര്യം ചെയ്തതായിട്ട്, വാസ്തവത്തിൽ മോശയിൽ ഇത് നമുക്ക് മുഴുവൻ കാണാൻ പറ്റും. കാരണം എന്ത് കാര്യം മോശയോട് ആളുകൾ വന്ന് പറഞ്ഞാലും മോശ പറയുന്നത്, ഞാൻ ദൈവത്തോട് ചെന്ന് ചോദിക്കട്ടെ, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നൊരു മോശയാണ് നമ്മൾ കാണുന്നത്. മാറായിൽ വെള്ളം കഴിച്ചു, അപ്പോൾ ദൈവം ഒരു മരം കാണിച്ചു കൊടുത്തു, അതിൻ്റെ കമ്പ് വെട്ടി ഇടാൻ പറഞ്ഞു, ഇട്ടു. അപ്പോൾ തന്നെ അതിനുള്ള ഇങ്ങനെ നിങ്ങൾ രാവിലെ മഞ്ഞ പൊഴിക്കാമെന്ന് പറഞ്ഞു. അത് ജനത്തോടൊന്ന് പറയാം, ഒരു സംശയം അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അല്ല, അവർ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞോണ്ടിരുന്ന് പറഞ്ഞു, നീ എന്തിനാ നിലവിളിക്കുന്നത്, മുന്നോട്ട് പോകാൻ ജനത്തോട് പറയുക, ചെങ്കടലിനെ വിഭജിച്ചു. സി, ഇതെല്ലാം ദൈവം പറഞ്ഞത് അനുസരിച്ച് പാറയോട് വെള്ളം പുറപ്പെടുവിക്കാനായിട്ട് പാറ അടിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചു, ആകെ ഒരു മിസ്റ്റേക്ക് ചെയ്തു, കൽപ്പിക്കാൻ പറഞ്ഞപ്പം അടിച്ചു. അപ്പോൾ അവിടെ അനുസരണം കേടിന് അതിന് ഗുണമെന്തായിരുന്നു? നീ അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. സി, ഭയങ്കരമായി പോയി. അത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര, പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം അത് നമുക്ക് പ്രതീകാത്മകമായിട്ട് ദൈവം ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തന്നതാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് കാണാം ഹൗ മെറ്റിക്കുലസ് ഒബീഡിയൻസ് ദറ്റ് ഗോഡ് ഈസ് ഡിമാൻഡിങ്. ദൈവം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന അനുസരണത്തിൻ്റെ തീവ്രത, അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക്. അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായിട്ട് വെളിപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ യാത്രയിലും സമാഗമന കൂടാര നിർമ്മാണത്തിലുമാണ്. സമാഗമന കൂടാര നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ 3-4 അധ്യായങ്ങൾ, 38 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ
നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ ഒരു 14 പ്രാവശ്യമെങ്കിലും ഈ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ കുറച്ചെണ്ണം വായിപ്പിക്കാം കേട്ടോ, നിങ്ങളിനി വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 38:22 യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. യഹോവ കൽപ്പിച്ചത് ഒക്കെയും ഉണ്ടാക്കി. 39:1 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി. ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ മുഴുവൻ വായിക്കണമെന്നില്ല, അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രം വായിച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം എന്നുള്ളത് കൊണ്ട് വായിക്കുന്ന ആൾ ഒരു ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ ചിലപ്പം ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ വാക്യം പറയുമ്പം കൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാലും മതിയായിരിക്കും, നിങ്ങൾക്ക് കാര്യം സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 39:26 അവസാന ഭാഗം, 39:26 അവസാന ഭാഗം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. 29:29 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. 31:1 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 32:2 അങ്ങനെ തന്നെ അവർ ചെയ്തു. 43:3 മോശ പണിക്കാരെ നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ടു. 40:19 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. ഇത്രയൊക്കെ മതിയായിരിക്കുമല്ലോ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പുസ്തക ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ മോശ ചെയ്തതെല്ലാം എങ്ങനെയായിരുന്നു? യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. അക്കോർഡിംഗ് ടു ഓൾ ദ ലോർഡ് കമാൻഡഡ് മോസസ് സോ ഡിഡ് ഹി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്ത് ദൈവം കൽപ്പിച്ചോ അങ്ങനെ തന്നെ. അതിൻ്റെ ഗുണം എന്തായിരുന്നു? അങ്ങനെ തന്നെ അതിൻ്റെ ഗുണം എന്തായിരുന്നു? തേജസ് 35:45 മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും. 34:35 കൂടെ ചേർത്ത് വായിച്ചാട്ടെ. 34:4 അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അവിടെ അപ്പോൾ എന്ന് പറഞ്ഞേക്കുന്നത് എപ്പോൾ? എല്ലാം കൃത്യമായി പ്രവൃത്തി സമാപിച്ചു കഴിഞ്ഞപ്പോൾ. ചെയ്യാൻ പറഞ്ഞതെല്ലാം മുകളിലോട്ട് കയറി നിങ്ങൾ വായിക്കണം. ചെയ്യാൻ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ്. തിരുനിവാസത്തെ നിറച്ചു. അപ്പൊ എപ്പോഴാ ഈ തേജസ് നഷ്ടപ്പെട്ടത്? ഇവിടെ അല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ടത് എപ്പോഴായിരുന്നു? അനുസരണക്കേട്. അപ്പൊ എപ്പോഴാ തേജസ് തിരിച്ചു വരുന്നത്? വെൻ യു ഒബേ. അതാണ് കാണേണ്ടത്. ദേ ലോസ്റ്റ് ദ ഗ്ലോറി വൺസ് ദ ഡിസ്ഒബേയ്ഡ് ആൻഡ് ദേ റീഗെയിൻഡ് ദ ഗ്ലോറി വെൻ ദ ഒബേയ്ഡ്. നഷ്ടപ്പെട്ടത് അനുസരണക്കേടിലാണ്, അത് തിരികെ കിട്ടിയത് അനുസരിക്കുമ്പോഴാണ്. അപ്പോൾ ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുള്ളതായതുകൊണ്ട് അറിയാം. ഞാനൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ലേവ്യ പുസ്തകം 8:9 അവിടെ എല്ലാം മോശ തന്നെയാണ് കേട്ടോ. ആള് പുസ്തകം മാറുന്നു, പക്ഷെ നേതാവ് ആര് തന്നെയാണ്? മോശ തന്നെയാണ്. അപ്പോൾ മോശയോട് ദൈവം പുരോഹിതന്മാരെ വസ്ത്രമൊക്കെ ഉണ്ടാക്കി ശുശ്രൂഷയ്ക്കായിട്ട് പ്രതിഷ്ഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിന് മുമ്പ് അവർ സമാഗമനോട് അവരുണ്ടാക്കിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം, മുമ്പ് മഴ പെയ്തിട്ടില്ല, അപ്പോഴാണ് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത്. മുമ്പ് പോയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്, പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ആരോട് പോകാൻ പറഞ്ഞത്? അബ്രഹാമിനോട് പോകാൻ പറഞ്ഞത്. കണ്ടിട്ടില്ല, മോശ ഈ കൊണ്ടുപോകുന്ന സ്ഥലവും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇതിന് മുമ്പേ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളും അദ്ദേഹത്തിന് ഇന്ന് രാവിലെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച ആൾ ഉപയോഗിച്ചൊരു സെൻറ്റൻസ് നിങ്ങൾ ഇത് രണ്ടും കൂടെ ചേർക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇതുവഴിയായി ഇതിന് മുമ്പേ പോയിട്ടില്ലല്ലോ. നമ്മൾ ഇതിന് മുമ്പ് പോയിട്ടില്ലാത്ത വഴികളിൽ കൂടിയൊക്കെയാണ്, അപ്പോഴാണ് പ്രശ്നം. ഇതിന് മുമ്പ് പോയിട്ടുള്ളതും ഒരു നമ്മളോട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ആ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ പോയിട്ടുള്ള ആളുകൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളും, അല്ലെങ്കിൽ ഇപ്പം നെറ്റെന്നൊരു സാധനമുണ്ടല്ലോ, അതിനകത്ത് കയറി നോക്കിയാൽ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ ഗൂഗിളിൽ അടിച്ച് കയറിയാൽ നിങ്ങൾക്ക് സകലത് പറയും. അപ്പോൾ ഒരു സമാധാനമായി, ഇതൊക്കെ ഇന്നങ്ങിൻ്റെ തരത്തിലൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. എന്നാൽ ഇവർക്ക് ഗൂഗിൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? മോശയ്ക്ക് ഗൂഗിൾ ഉണ്ടായിരുന്നോ? ഇല്ല. അബ്രഹാമിന് അങ്ങനൊരു സാധനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും അടിച്ചു കയറിയിട്ട് നോക്കാൻ പറ്റത്തില്ല. ഒന്നും അറിയാതെയാണ് താൻ വിളിക്കപ്പെട്ടാറ് എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാതെ അവൻ പുറപ്പെടുക ചെയ്തത്. അല്ലെങ്കിൽ മഴ എന്താണെന്ന് കണ്ടിട്ടില്ല, സമാഗമന കൂടാരം ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല, ചെങ്കടൽ ഇതിനു മുമ്പ് കടന്ന് ഇതുവഴിയായി ഒന്നും നിങ്ങളിതിനു മുമ്പ്. അതാണ് നമ്മുടെ പ്രശ്നം.
നമ്മളിങ്ങനെ ഇതിന് മുമ്പ് പോയ വഴി മാത്രം നോക്കി ആ വഴിക്ക് മാത്രം നടക്കാൻ ഇരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തെ അനുസരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. എന്നാൽ നാം പോയിട്ടില്ലാത്ത മേഖലകളിൽ കൂടി നമ്മളെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് ആ ദൈവത്തിൻ്റെ ഹിതമാണ് അവനിങ്ങനെ വെളിപ്പെടുത്തി തരുന്നത്. നിന്നെക്കുറിച്ച് എനിക്കൊരു അത്ഭുതകരമായിട്ടുള്ള പദ്ധതിയുണ്ട്, യു കം ഫോളോ മീ എന്ന് ദൈവം പറയുമ്പോൾ അതിനാണ് നമ്മളെ വേർതിരിക്കുന്നതെന്ന് ഞാനീ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് മുമ്പ് ശുശ്രൂഷ ചെയ്തവരെ പോലെ ശുശ്രൂഷ ചെയ്യണം, കാരണം അതാണ് ശുശ്രൂഷ എന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. നോ, ദൈവത്തിന് ദൈവം ഈ തനിമയുടെ ആളാണ്, ദൈവം യുണീക്നെസ്സിൻ്റെ ആളാണ്. അതുകൊണ്ട് എത്ര യുണീക്കായിട്ട് എന്നെയും നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും, ആ കാര്യം ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ അതൊന്ന് വിശ്വസിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ലേവ്യ പുരോഹിതന്മാരെ വസ്ത്രമൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ വസ്ത്രം ഉണ്ടാക്കാൻ ഒരു വിഷമമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ വസ്ത്രം എങ്ങനെ വേണ്ടതെന്നുള്ളത് ഐഡിയ കിട്ടി ആരുണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതെല്ലാം ചേർത്താണ് ഈ പൗരോഹിത്യമുള്ള ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന വസ്ത്രം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് അവിടുന്നും കുറച്ച് ഇവിടെ നിന്നൊക്കെ എടുത്താണ് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ ഇതെല്ലാം കീറിക്കളഞ്ഞെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പൗരോഹിത്യമൊക്കെ പറഞ്ഞ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു 14 പ്രാവശ്യമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ പൗരോഹിത്യോട് ബന്ധത്തിൽ 12 പ്രാവശ്യമാണ് കൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകം 8:4 1-2 സാമ്പിൾ നമുക്ക് വായിക്കാം. 8:4 യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. 9 8:9 അവൻ്റെ തലയിൽ മുടി വെച്ചു, മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായി പൊൻപട്ടം വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, അതാണ് വേണ്ടത്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, ദൈവം വെളിപ്പെടുത്തിയതുപോലെ തന്നെ. 13 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അപ്പം സാമ്പിളാണ്, അത്രയും മതിയല്ലോ. ഇനി വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, തനിക്ക് തോന്നിയതുപോലെ. അതിനകത്തൊരു നൂല് മാറ്റിയില്ല, ഒരു കളറ് മാറ്റിയില്ല. കാരണം അതിൻ്റെ നൂല് എങ്ങനെയായിരിക്കണമെന്നും അതിൻ്റെ ഇഴ എങ്ങനെയായിരിക്കണമെന്നും അതിൻ്റെ കളർ എന്തായിരിക്കണമെന്നും മണി എവിടെയായിരിക്കണമെന്നും മാതളപ്പഴ എവിടെയായിരിക്കണമെന്നും ഒക്കെ വിശദമായ ഡീറ്റെയിൽസ് ആര് കൊടുത്തു? ആ അപ്പോൾ പണിത് കഴിഞ്ഞപ്പോൾ പറയാണ് അങ്ങനെ തന്നെ കൽപ്പിച്ചതുപോലെ തന്നെ. ഇതൊക്കെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മളും. അങ്ങനെ എല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 9:23 മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. അവിടെയും അപ്പോളുണ്ട്, എപ്പോളെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ എപ്പോൾ എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ പുരോഹിതന്മാരെയൊക്കെ ദൈവം കൽപ്പിച്ചതുപോലെ വസ്ത്രമൊക്കെ അണിയിച്ച് അവരെ പ്രതിഷ്ഠിച്ച് ആലയത്തിനകത്ത് ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ ഒബീഡിയൻസ്. എപ്പോൾ എന്ന് ചോദിച്ചാൽ, വെൻ എന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ദേ ഒബെയ്ഡ്, ദൈവം പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് അനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തവിടെ വെളിപ്പെട്ടു? യഹോവയുടെ തേജസ് അവിടെ പ്രത്യക്ഷമായി. അപ്പോൾ ദൈവം എപ്പോഴും താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ താമസിക്കാനാണ് ദൈവത്തിന് താല്പര്യം. ഞാൻ ഇനി നിങ്ങളെക്കൊണ്ട് ആവർത്തന പുസ്തകം വായിപ്പിക്കേണ്ട ഒരു സാഹസികത ചെയ്യേണ്ടതില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആവർത്തന പുസ്തകത്തിൻ്റെ വിഷയം തന്നെ എന്താണ്? അനുസരണം. ആവർത്തന പുസ്തകത്തിനകത്ത് ഈ യാത്ര അവസാനിക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുറച്ച് മുമ്പ് നിങ്ങൾ പറഞ്ഞു മോശയുടെ കാര്യം ഭയങ്കര കഷ്ടമായി പോയി, അവസാനം ഒരു അനുസരണക്കേട് കാണിച്ചപ്പോൾ, അപ്പോൾ അതിൻ്റെ ഗൗരവം ആർക്ക് മനസ്സിലായി? മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജനത്തോട് അദ്ദേഹം പറയുകയാണ്, എനിക്കെങ്ങനെ പറ്റി, നിങ്ങൾക്കങ്ങനെ പറ്റരുത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമുക്കൊന്ന് 1-2 വാക്യങ്ങൾ ഓടിച്ച് വായിക്കാം. 4 1-2 വാക്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേലേ നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾക്കുവിൻ. എന്തിനാണ് അനുസരിച്ച് നടക്കേണ്ടതിന്? 5 ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, നമ്മൾ സാമ്പിളായിട്ട് ഒന്നോ രണ്ടോ വായിക്കുന്നുള്ളൂ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി. 4:5 ഇപ്പോൾ വായിക്കുന്നത്. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ആവർത്തനം 4:5 എന്തിനുള്ളതാണ്? അനുസരിച്ച് നടക്കുവാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോടും ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചു തരുന്നു. 5:1
ആശയം മാത്രം പിടിച്ചെടുത്താൽ മതി. മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലെ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾക്കുവിൻ, അവയെ പഠിക്കുകയും പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യുവിൻ. കണ്ടോ, അത് പഠിച്ച് പ്രമാണിച്ച് അനുസരിക്കണം. അത് ഇതപ്പോൾ പഠിക്കുന്നത് എന്തിനാ? ഇത് പഠിക്കുന്നത് എന്തിനാ? പ്രമാണിച്ച് അനുസരിക്കാനായിട്ടാണ്. അപ്പോൾ അത് ആ ഒരു ആശയമാണ് ഈ ആവർത്തന പുസ്തകത്തിനകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് 11 അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സമ്മിങ്ങം, അതിൻ്റെ ഒരു സംക്ഷിപ്തം നിങ്ങൾക്ക് കിട്ടും. 26 മുതൽ 28 വരെ, അതിൽ 27 മാത്രം നമുക്ക് വായിക്കാം. 11:27, ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും. കണ്ടോ, അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം, അനുസരിക്കുന്നില്ലെങ്കിൽ ശാപവും. അപ്പം ആ അനുഗ്രഹം ദൈവം നമുക്ക് നൽകി. അനുഗ്രഹം നൽകുക എന്ന് പറഞ്ഞാൽ ദൈവം ഓരോ കാര്യങ്ങൾ തന്നല്ല, നമ്മൾ മേടിച്ചു വെച്ചേക്കുക എന്നല്ല. അബ്രഹാം ഒരു അനുഗ്രഹമായി എന്ന് പറഞ്ഞാൽ അബ്രഹാം വഴി മറ്റനേകർക്ക് അനുഗ്രഹം ഒഴുകി കിട്ടിയെന്നായി പറയുന്നത്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും രണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കണം. നമ്മൾ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് കിട്ടിയെന്നാണ്. എന്നാൽ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം കൊടുത്തുന്നതിൻ്റെ അർത്ഥം. നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്കെല്ലാം ലഭ്യമാക്കി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവർ വഴിയാണ് നോഹ വഴി ഈ ലോകം അനുഗ്രഹിക്കപ്പെട്ടു, അബ്രഹാം വഴി ഈ ലോകം അനുഗ്രഹിക്കപ്പെട്ടു, മോശ വഴി ഈ ലോകം. എന്നാൽ അല്ലാതെ മോശ അങ്ങനെയെല്ലാം മോശയ്ക്ക് എന്നാ ഉണ്ടായിരുന്നത്? ഇപ്പോഴത്തെ അനുഗ്രഹത്തിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്താൽ മോശ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര നില വീടുണ്ടായിരുന്നു? ഉണ്ടായിരുന്ന നില വീട് എല്ലാം വിട്ടേച്ചാ പോകുന്നത് മിസ്രൈമിൽ. അപ്പോൾ ആ ഒരു വടിയാ കയ്യിലുള്ളത്. അബ്രഹാമിന് എന്നതാണ് ഉണ്ടായിരുന്നത്? ഒരു കൂടാരം. അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ശരി, അങ്ങനെയാണ് അവരെല്ലാം അനുഗ്രഹം. അവരാണ് അനുഗ്രഹമായി തീർന്നത്, അവർക്ക് കിട്ടിയ സാധനങ്ങളല്ല അനുഗ്രഹം. നമ്മുടെ കാഴ്ചപ്പാട് വളരെ വികലമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ഒരു അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരിക്കുന്നവർ വഴിയാണ് ദേശം അനുഗ്രഹിക്കപ്പെടുന്നത്. ഇനി നിങ്ങൾ മുമ്പോട്ട് വായിക്കുകയാണെങ്കിൽ ആ പഴയ നിയമമെങ്കിലും ഒന്ന് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ യോശുവയുടെ പുസ്തകം ഇനി വായിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്നോട് പറയാനായിട്ട് സാധിക്കും. എങ്കിലും നമുക്ക് വായിക്കാം 5:14-15 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ. അതിനെ അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കോണ്ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. യോശുവയെ സന്ദർശിക്കാൻ ഒരു ദൂതൻ വരുന്നു. അപ്പോൾ നീ ഏത് പക്ഷക്കാരനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഒരു പക്ഷക്കാരനുമല്ല, ഞാൻ ദൈവത്തിന്റെ പക്ഷക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പം യോശുവ എന്ത് ചോദിച്ചു? അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട് കർത്താവിനെ അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. ഇതാണ് അവരൊക്കെ അന്വേഷിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് കം വിത്ത് സം കമാൻഡ്മെന്റ് എന്നോടുള്ള ദൈവത്തിന്റെ. ഇത് പൗലോസ് ചോദിച്ച പോലെ, കർത്താവെ അടിയൻ എന്ത് ചെയ്യണം? അടുത്ത വാക്യത്തിൽ എന്താ അതിന്റെ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്? യഹോവ യോശുവയോട് കൽപ്പിച്ചത് അതുപോലെ അവൻ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എരിഹോ മതിൽ വീണതും അവർ യോർദാൻ ക്രോസ് ചെയ്തതും ആ ദേശം പിടിച്ചടക്കിയതും ഒക്കെ എങ്ങനെയായിരുന്നു? ആ കൽപ്പന പ്രകാരം. എന്നാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 7 വരുമ്പോൾ ഒരു ശാപം വന്നത് കാണാം. അതെന്തുകൊണ്ടായിരുന്നു? ആഖാൻ. അതിൻ്റെ കാരണം 7:11, 7:11. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. കൽപ്പന ലംഘിച്ചിരിക്കുന്നു, ഞാൻ കൽപ്പിച്ച എൻ്റെ നിയമം അവർ. അപ്പോഴാണ് അവർക്ക് ശാപം ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത്? നീ എഴുന്നേറ്റ് പോയി അനുസരിക്കാൻ ജനത്തെ പഠിപ്പിക്കാൻ പറഞ്ഞു. ശാപം നീക്കി കളയുക, അനുസരിച്ചേച്ച് വാന്നാ പറഞ്ഞതിന് ചുരുക്കം. അനുസരിക്കാതെ ഇവിടെ ഉപവാസം നടത്തിയിട്ട്, നമ്മൾ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധി കൂടാൻ വേണ്ടിയാണ്. അപ്പം ദൈവം പറയും, നിർത്തിയിട്ട് പോയി, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അനുസരിച്ച് വെച്ച് പോവാ. നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ ഉപവസിക്കുന്നത്? നിങ്ങളുടെ കാര്യം സാധിക്കാനായിട്ടാണോ ഉപവസിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അനുസരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി അടുത്ത പുസ്തകം നിങ്ങൾ വായിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ അവിടെ കാണുന്ന ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. 17:6-21:25 ഒക്കെ നിങ്ങൾക്ക് കാണാം. അവന് അനുസരിക്കാൻ ആരുമില്ല, ദൈവത്തെ അനുസരിക്കത്തില്ല, അവനവന് തോന്നിയതുപോലെ നടന്നു. അതുകൊണ്ടാണ് അവരെല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും അകപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ അനുസരിക്കുന്നവർ അത് വഴിയാണ് നമുക്ക് വിശുദ്ധി തികയ്ക്കുവാനായിട്ട് കഴിയുന്നത്. ഏതാണെങ്കിലും പഴയ നിയമം തീർന്നിട്ടില്ല. നമുക്ക് ശാമുവേലിൻ്റെ പുസ്തകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ
നോക്കാം. പുതിയ നിയമത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് തുടങ്ങി വച്ചിരിക്കുന്നു. വിശദീകരണം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? ബൈ ഒബീഡിയൻസ്. നമ്മളിപ്പോൾ ഒരു പുതിയ സ്കൂളിൽ ചേരാൻ ഏതായാലും തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ് ആ സ്കൂള്? സ്കൂൾ ഓഫ് ഒബീഡിയൻസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്നാൽ അതിൽ ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ് യേശു. അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അതുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്താലും ദൈവഭയത്താലും അവനെ അനുസരിക്കുന്നവരായി തീരുവാൻ തക്ക വേണം നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ. അതുകൊണ്ട് ഇപ്പം ഫിലിപ്പിലേഖനത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്നത് ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നാം ദൈവവചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിവർത്തിക്കുന്നവരായിരിക്കണം. യേശു അങ്ങനെയാണ്, ആ പിതാവിൻ്റെ ഹിതം മുഴുവനും നിവർത്തിച്ച ദൈവപുത്രൻ. അങ്ങനെയുള്ള ആളുകളായിരിക്കാൻ തക്ക വേണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിലേക്ക് അടുത്തു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നെ കർത്താവ് പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ, എല്ലാ കാര്യത്തിലും അനുസരിക്കുവാൻ. ഞങ്ങൾ വായിച്ചതുപോലെ നോഹ കർത്താവ് കൽപ്പിച്ചതൊക്കെയും അങ്ങനെ തന്നെ ചെയ്തു. ഞങ്ങൾ വായിച്ചതുപോലെ ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, അബ്രഹാം അനുസരിച്ച് പുറപ്പെട്ടു. കർത്താവേ, എന്നോടുള്ള കൽപ്പന എന്തെന്ന് യോശുവ ചോദിച്ചു. പൗലോസ് ചോദിച്ചു, കർത്താവേ അടിയൻ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ കർത്താവ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് ഞങ്ങൾ കർത്താവ് നിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് നിൻ്റെ ആലോചന എന്തെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായിരിക്കാൻ തക്ക വേണം ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങളെ വേർതിരിക്കുവാൻ, നിനക്ക് വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുക്കുവാൻ നീ കാണിച്ച കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിനെ വിളിക്കുന്നവർ മാത്രമല്ല, നീ പറയുന്നത് ചെയ്യുന്നവരായിട്ടിരിക്കാനായിട്ട് ആത്മാവിൻ്റെ വലിയ ധൈര്യവും കൃപയും ശക്തിയും ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കഴിയാത്ത പല കാര്യങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെല്ലാ മേഖലകളിലും ശക്തീകരിക്കുന്നത് കൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായി തീരുന്നു എന്നുള്ള തിരുവചനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവെ അനുസരണ ജീവിതത്തിലേക്ക് അവിടുന്ന് കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്തൻ കർത്താവിൻ്റെ തിരുനേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.